സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വന്നിട്ടുള്ളത് കുറുവ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനകീയ സ്ഥാനാർത്ഥി പി കെ യാക്കൂബ് അവർഗളാണ്. ഈ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലെ ഓരോ സ്ഥാനാർത്ഥികൾക്കും തുറന്നു പറയാനുള്ള ഒരു അവസരമാണ്. ജനങ്ങൾക്ക് അറിയേണ്ടതെല്ലാം, ഓരോ സ്ഥാനാർത്ഥിക്കും പറയേണ്ടതെല്ലാം ഈ പരിപാടിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സ്ഥാനാർത്ഥിയിൽ നിന്ന് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അറിയാനുള്ളത് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഈ 10-ാം വാർഡില് നിങ്ങൾ ജനകീയ സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. ഇപ്പോൾ പ്രചരണങ്ങളെല്ലാം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അതുപോലെ തന്നെ ഈ ഈ വാർഡിലെ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എന്തൊക്കെയാണ്? ഞാൻ ഈ വാർഡിൽ നിന്ന് മത്സരിക്കാൻ ഉള്ള പ്രധാന കാരണം, ഈ വാർഡിലെ പല വോട്ടർമാരും എന്നോട് ഈ വാർഡിൽ മത്സരിക്കണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർഡിലെ മുതിർന്ന ആളുകൾ അവരുടെയൊക്കെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ ചെയ്തത് ഈ വാർഡിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് വോട്ടർമാരിൽ നിന്നും ഒരു സഹായം അഭ്യർത്ഥിച്ചു. അവരിനൊക്കെ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. അവരൊക്കെ ഈ വാർഡിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ വാർഡിലെ ജനങ്ങൾ UDFന്റെയും LDFന്റെയും പ്രതിനിധികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ വാർഡിലെ വികസനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, അതുപോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വാർഡിൽ വരുത്തേണ്ടത്? നിലവിലെ ഈ വാർഡിൽ ഏകദേശം 30 വർഷത്തോളമായിട്ട് വാർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി ഉണ്ട്, മാഞ്ചേരിപ്പടി അംഗൻവാടി. ഇതിൻ്റെ സ്ഥലം കണ്ടെത്തിയിട്ട് അതിലൊരു കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെയുള്ള ഇവിടുന്ന് വിജയിച്ചു പോയിട്ടുള്ള UDFനോ LDFനോ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ വിജയിക്കുകയാണെങ്കിൽ അതിന് സ്ഥലം കണ്ടെത്തിയിട്ട് ഈ കാലയളവിനുള്ളിൽ ഇവിടെ ഒരു അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമാക്കും, അത് ഞാൻ ഉറപ്പു തരികയാണ്. അതിന് വേണ്ട ഫണ്ട്, അതിപ്പോൾ സ്ഥലം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് എന്താണ് ബുദ്ധിമുട്ട് എന്ന് വെച്ച് നോക്കിയിട്ട് അതിന് സ്ഥലം കണ്ടെത്തിയിട്ട് അതിന് വേണ്ട പണം എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അത് ഈ നാട്ടിലെ വോട്ടർമാരോട് ഞാൻ വിനീതമായി പറയുകയാണ്. അതുപോലെ തന്നെ നിലവിലെ ഈ വാർഡിൽ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി ഒന്നും നടക്കുന്നില്ല. കുടുംബശ്രീ ഇതിന് മുന്നേക്ക് അത് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം 5 വർഷമായിട്ട് അത് ഈ വാർഡിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കർഷകർക്ക് അതുപോലെ തന്നെ ഈ റോഡ് വൃത്തിയാക്കലൊന്നും ഈ വാർഡിൽ 5 വർഷമായിട്ട് നടക്കുന്നില്ല. ഞാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുന്നത്തെ പോലെ തന്നെ ഇവിടെ അതൊക്കെ വളരെയധികം പ്രയത്നിച്ചിട്ട് അത് സാധ്യമാക്കുമെന്ന് ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ ഈ വാർഡിലൊരു പ്രധാന പ്രശ്നം, വികസനം എന്നത് അതുപോലെ പഞ്ചായത്തിന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും അർഹതർക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല. അതൊക്കെ പ്രത്യേകം ഒരു വിഭാഗത്തിന് മാത്രമാണ് കാലാകാലങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരും. വികസനം എന്നുള്ളത് ഈ പ്രാവശ്യത്തിന് നമ്മുടെ മുദ്രാവാക്യം തന്നെ വിവേചനമില്ലാത്ത വികസനമാണ്. അത് ജാതിയോ മതമോ നോക്കാതെ യഥാർത്ഥ അവകാശികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക. ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളെ ഈ വാർഡിലെ വോട്ടർമാർ, ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ വാർഡിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വാർഡിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിലെ വികസനം തീരുമാനിക്കുന്നത് ഈ വാർഡിലെ ജനങ്ങൾ തന്നെയായിരിക്കും. ഗ്രാമസഭയ്ക്ക് യഥാസമയം വിളിച്ചു ചേർത്ത് അതിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളാണ് ഈ വാർഡിൽ നടപ്പാക്കുക. ഗ്രാമസഭ ഈ വാർഡിലെ എല്ലാ ജനങ്ങളെയും അറിയിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ ഈ വാർഡിലെ കുടിവെള്ള പ്രശ്നങ്ങൾ, പിന്നെ വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ, വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ലൈഫ് മിഷൻ്റെ പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതൊക്കെ ഈ വാർഡിൽ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ വാർഡിലെ പാവപ്പെട്ട കർഷകർക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ പരിശ്രമിക്കും. സർക്കാർ അതാത് സമയത്ത് കൊണ്ടുവരുന്ന എല്ലാ വികസനങ്ങളും ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് എൻ്റെ നിന്നുണ്ടാവുക. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ സമയത്ത് ഞാനിവിടെ സാധ്യമാക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഈ കുടിവെള്ള പ്രശ്നങ്ങൾ, പിന്നെ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ, എന്തെല്ലാം വികസനം ഈ വാർഡിൽ നടപ്പിലാക്കാൻ കഴിയുമോ അതെല്ലാം പരമാവധി ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും. അതിനൊക്കെ പുറമെ ഈ വാർഡിൽ നിന്ന് ഞാൻ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും, അതായത് ഒരു മെമ്പർക്ക് എല്ലാ മെമ്പർമാർക്കും ശമ്പളം ഉണ്ടാവുമല്ലോ, ആ ശമ്പളം എൻ്റെ ശമ്പളം ഞാൻ ഈ വാർഡിലെ പാവപ്പെട്ട നിത്യരോഗികൾക്ക്, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അതുപോലെ പിന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അവർക്ക് വേണ്ടിയാണ് ചിലവാക്കുക. ഒരു പൈസ പോലും ഞാൻ അതിൽ നിന്നും എടുക്കുകയില്ല. ഈ വാർഡിലെ ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു വാർഡിലെ ജനങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ധാരാളം നന്മകൾ കേൾക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് വിവേചനമില്ലാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞു. ഒരുപാട് നന്മകൾ കേൾക്കുമ്പോഴും വളരെ കുറച്ച് ആളുകളിൽ നിന്ന് നിങ്ങൾ യു ഡി എഫിനെയൊക്കെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നുവെന്ന് എന്ന് കേൾക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിവരിക്കാമോ? അതായത് നിങ്ങൾ ഈ പഞ്ചായത്തിൽ ഒരു ജനകീയ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരം. ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അത് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് മുന്നേ രണ്ട് മുന്നണിയും വിജയിച്ചു പോയിട്ടുണ്ട്. അവരൊന്ന് വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പരാജയമായിരുന്നു. ഒന്ന് വികസനം ചെയ്തിട്ടില്ല എന്നല്ല, വികസനം യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇത് ഇതിനൊരു മാറ്റം വരണം, അതിന് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. അല്ലാതെ യു ഡി എഫിനെ എൽ ഡി എഫിനെ ഒന്നും പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമേ. പഞ്ചായത്ത് വർഷങ്ങളായി ഭരിക്കുന്നത് യു ഡി എഫും പ്രതിപക്ഷമായി എൽ ഡി എഫുമാണ്. ഒരു ഭരണപക്ഷം എന്ന നിലയിൽ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷം എന്ന നിലയിൽ എൽ ഡി എഫിൻ്റെയും പ്രവർത്തനങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചായത്തിലേക്ക് ചെന്നാൽ അവിടെ എന്തെല്ലാം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കുക? കാലാകാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് തന്നെയാണ്. എങ്കിലും പറയത്തക്ക ഒരു വികസനമൊന്നും അവരെ കൊണ്ട് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇതുവരെ ഒരു ഗ്രൗണ്ട് കൊണ്ടുവരാനോ സ്റ്റേഡിയം കൊണ്ടുവരാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇത് വലിയൊരു പഞ്ചായത്താണ്, അത് രണ്ടാക്കി മുറിച്ച് പാങ്ക് പഞ്ചായത്തും കുറവും വേറെ വേറെ ആക്കാനൊന്നും സാധിച്ചിട്ടില്ല. അത് എൽ ഡി എഫിൻ്റെ ഭരണകാലത്തും എൽ ഡി എഫ് കേരള ഭരിക്കുന്ന സമയത്തോ യു ഡി എഫ് കേരളം ഭരിക്കുന്ന സമയത്തൊന്നും അവർ കാര്യമായിട്ട് ശ്രമിച്ചില്ല. ശ്രമിച്ചെങ്കിൽ ഞാൻ മുന്നേ തന്നെ അത് വിജയിക്കുമായിരുന്നു. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെയാണ് ശരിക്കും വേണ്ടത്. അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതൊന്നും യഥാർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനൊക്കെ ഏതാണ്ട് എല്ലാ പരിശ്രമം നടത്തും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സാഹചര്യത്തിൽ കുറുവ പഞ്ചായത്ത് 10-ാം വാർഡിലെ ജനങ്ങളോട്, വോട്ടർമാരോട് നിങ്ങൾക്ക് എന്താണ് തുറന്നു പറയാനുള്ളത്? വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വോട്ടവകാശം ഒരു ഈ പ്രാവശ്യം നൽകേണ്ട ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഒക്കെ ഭരിച്ചാണ്, അന്നൊന്നും ഇല്ലാത്തൊരു മാറ്റം എന്നിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള ഒരു അവസരങ്ങൾ എനിക്ക് തരണമെന്ന് വിനീതമായിട്ട് വാർഡിലെ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്, മറ്റെന്തെങ്കിലും പ്രേക്ഷകരോട് ജനങ്ങളോട് പറയാനുണ്ടെങ്കിൽ അത് പറയാം. എനിക്ക് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്, വോട്ടർമാരോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളും അതൊക്കെ പറച്ചില്ല എല്ല കാര്യം പ്രവൃത്തിയിലാണ്. അത് നിങ്ങൾക്ക് 100% വിശ്വസിക്കുക. എന്നെ തിരഞ്ഞെടുത്താൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല, അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യതയാവുകയില്ല എന്ന് ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാവശ്യം എനിക്കൊരു അവസരം തരണം. അതിന് എൻ്റെ ചിഹ്നമായ കണ്ണട അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിനീസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ ജനങ്ങളും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി മുൻതൂക്കം നൽകുന്ന, രാഷ്ട്രീയം ഉപജീവനമാക്കാത്ത ആളുകയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിൻ്റെ പൗരന്മാർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം പോലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മാറ്റിവെക്കാം എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല മനസ്സുള്ള ഊർജ്ജസ്വലരായ
കർമ്മ നിരതരായ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഒരിക്കലും ജനം കൈവിടുകയില്ല. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് ജനകീയ സ്ഥാനാർത്ഥിയായ പി കെ യേക്കൂബിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ കോവിഡ് സമയത്ത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലെ ഒരു അവസരം തന്ന ബഹുമാന്യനായ ഹക്കീം നദ്വി സാഹിബിന് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വീഡിയോ പരമാവധി വോട്ടർമാരിലും പരമാവധി ജനങ്ങളിലും എത്തിക്കണമെന്ന് ഒരു അപേക്ഷയോടുകൂടി നിങ്ങൾക്ക് വളരെയധികം എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.